അതിഭയങ്കരമായിട്ടുള്ള നമുക്ക് ഓർത്താൽ ഭയം വരുന്ന മനസ്സിനെ ഞെട്ടിപ്പിക്കുന്ന മാനുഷീയ പ്രതിഭാസമാണ് സഹനം എന്ന് പറയും. ഈ രണ്ടുകൊണ്ട് ഇതെങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മനുഷ്യകുലത്തിന്റെ ആരംഭം തൊട്ടേ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ താമസിച്ച ദിനങ്ങളിൽ എൻ്റെ സമീപത്തുള്ള ഒരു മുറിയിൽ നിന്ന് നിരന്തരം വലിയ ഒരു ദീന രോദനം കേൾക്കാമായിരുന്നു, രാവും പകലും. നമ്മൾ നേരിടുന്ന അതിഭയാനകമായൊരു യാഥാർത്ഥ്യമാണ് വേദന സഹനം എന്ന് പറയുന്നത്. പൗരത്യ ഭേദഗതി നിയമം, പക്ഷെ അവിടെ ചോദിക്കാവുന്ന സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്, ഈ അയൽ രാജ്യങ്ങളിലെ മതകാസ്റ്റങ്ങളെ പീഡനം കൊണ്ട് വേദനിക്കുന്ന ആളുകൾ അവിടെയുണ്ടെങ്കിൽ ഇവിടെ ഇതേ കാരണത്താൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ നമ്മുടെ സ്വന്തം നാട്ടിലുണ്ട്, അതെന്തേ പരിഗണിക്കാത്തതും. നോർത്ത് ഈസ്റ്റില് ദശാബ്ദങ്ങളായി വിദ്യാഭ്യാസ സ്ഥാപനം നടത്തി മനുഷ്യന് നന്മ ചെയ്ത് വളർന്നു കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അധികൃതരെ ആ സ്ഥാപനങ്ങളിൽ നിന്ന് ക്രിസ്തുവിന്റെയും മാതാവിന്റെയും ഒക്കെ പടയെടുത്ത് നീക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിനുള്ള സമീപനം എങ്ങനെയാണ് എന്നുള്ളതാണ്. എല്ലായിടത്തും ഒരുപോലെ എടുക്കേണ്ട ഒരു നിലപാട്, ഒരു നയം, അതാണ് നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. ആരുമില്ലാതെ വീട്ടിൽ കഴിഞ്ഞുകൂടി അവസരത്തിൽ അദ്ദേഹം സ്വയം തുടർന്ന് ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന കാലം ഭേദം. ഏകാന്തത്തിലെ തറവറയിൽ ജീവിതത്തെ കെട്ടിയിട്ടിട്ട് മാനസികമായ വിഭ്രാന്തിയിൽപ്പെട്ട് അദ്ദേഹം തീരുമാനിച്ചു പോയേക്കാം ആത്മഹത്യയും. നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത്. ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്തപ്പോൾ എഴുതി വെച്ചതാണ്, എൻ്റെ മക്കളെ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചും എടുക്കാനായി നല്ലൊരു ജോലി, പോലീസ് അല്ലാത്ത ജോലി നിങ്ങൾ കണ്ടെത്തണം, എന്നിട്ട് അമ്മയെ നിങ്ങൾ നോക്കിയേക്കണം, ഞാൻ പോവുകയാണ്. 69 പോലീസുകാരാണ് ഒരു 2-3 മാസത്തിനുള്ളിൽ ആത്മഹത്യ. അപ്പം എന്തൊരു സമ്മർദ്ദമാണ് ജീവിതത്തിൻ്റെ. നമുക്ക് ഇന്ന് നൽകപ്പെട്ടിരിക്കുന്ന വചനഭാവം ഏറ്റവും ഭയപ്പെടുന്ന ഒരു വിഷയമാണ്. എന്താണ് ജീവിതത്തിൽ ഏറ്റവും ഭയപ്പെടുന്നത്? സഹനം എന്ന യാഥാർത്ഥ്യം. അതിഭയങ്കരമായിട്ടുള്ള നമുക്ക് ഓർത്താൽ ഭയം വരുന്ന മനസ്സിനെ ഞെട്ടിപ്പിക്കുന്ന മാനുഷീയ പ്രതിഭാസമാണ് സഹനം എന്ന് പറയും. ഈ രണ്ടുകൊണ്ട് ഇതെങ്ങനെ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ മനുഷ്യകുലത്തിൻ്റെ ആരംഭം തൊട്ടേ ഉണ്ടായിട്ടുണ്ട്. സഹനം നമ്മൾ ആരെയും പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല, നമ്മുടെ ചുറ്റുപാടും എപ്പോഴും ഉണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ താമസിച്ച ദിനങ്ങളിൽ എൻ്റെ സമീപത്തുള്ള ഒരു മുറിയിൽ നിന്ന് നിരന്തരം വലിയ ഒരു ദീന രോദനം കേൾക്കാമായിരുന്നു, രാവും പകലും. അന്വേഷിച്ചപ്പോൾ 60 വയസ്സായ മധ്യവയസ്കനായ അതേ സമ്പന്നനായ ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ ക്യാൻസർ ദേഹം മുഴുവൻ പടർന്നിട്ട് അവസാന നാളിലേക്ക് എത്തുന്നതിന് തൊട്ടുമുള്ള ദിനങ്ങൾ കഠിന വേദനയാൽ പൊളയുന്നത്. അപ്പം ഡോക്ടർമാർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഈ വേദന കുറച്ച് കൊടുക്കാൻ മാർഗമൊന്നും ഇല്ലേ? വേദന സംഹാരിയില്ലേ? ഇത് കേട്ടിട്ട് സങ്കടം വരുന്നു. എനിക്കെൻ്റെ അപ്പൻ കിടന്ന് കരയുന്ന പോലെയുള്ള ഫീലിങ്ങാണ്. ഇത് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ അടുത്ത് നിൽക്കുന്ന അടുത്ത മുറിയുള്ളവർക്ക് പോലും. അപ്പോൾ ഡോക്ടർ പറഞ്ഞ, അച്ഛാ ഇത് പല തരത്തിലുള്ള ക്യാൻസറുകളുണ്ട്, ഇതിന് ഒരു മാർഗവും ഇല്ല, സഹിക്കുകയുള്ള മാർഗം. നല്ലൊരു മനുഷ്യനാണ്, പക്ഷേ അദ്ദേഹം വിധിക്കപ്പെട്ടിട്ട് ഈ കഠിന വേദനയൊക്കെ. ഞാൻ പോകുന്നു കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ മരിച്ചും പോയി. ഓർക്കുമ്പോൾ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യമല്ലേ രോഗം എന്ന് പറയുന്നത്? ഇതെല്ലാം തരത്തിലുള്ള രോഗങ്ങളാണ് മനുഷ്യന് അസാധാരണമായ രീതിയിൽ കടന്നുകൂടുന്നത്. രോഗിയായിരിക്കുന്ന മനുഷ്യൻ്റെ വേദന മാത്രമല്ല, അതിൻ്റെ സമീപത്ത് നിൽക്കുന്ന ബന്ധപ്പെട്ടവരുടെ മാനസിക വേദന എത്രയോ ഭയങ്കരമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എന്തുമാത്രം അപകടങ്ങളിലൂടെ കാലും കൈ ഒടിഞ്ഞ തലയും ചെതറിയൊക്കെ വരുന്ന എത്രയോ ആളുകളാണ് അനുദിനം ഹോസ്പിറ്റലിനെ സമീപിക്കും. അങ്ങനെയുള്ളവർ ഞാൻ അവിടെ ദിനങ്ങളിൽ തന്നെ ഓരോ ഇന്നോവയുടെ അപകടം ഉണ്ടായി. അതിനകത്തുണ്ടായ 5 പേരും തകർന്ന് തരിപ്പണമായി തലയും ചെറി കാലും കൈയൊക്കെ ചെറിയ മരിക്കാതെ ഹോസ്പിറ്റലിൽ പ്രവേശിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ബന്ധപ്പെട്ട ആളുടെ മാനസിക വേദന ഈ ശാരീരിക വേദനയേക്കാൾ കഠിനമാണെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള വേദനകൾ, ചിലതൊക്കെ ഹോസ്പിറ്റലിൽ വരുന്നതിന് മുമ്പേ അപകടത്തിൽപ്പെട്ടതൊക്കെ മരിച്ചു പോകുന്നുണ്ട്. ഇലക്ട്രിക് ഷോക്കേറ്റ് ചെറുപ്പക്കാരൻ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ മരിച്ചു. അപ്പോൾ ഇത് ഞാൻ വിശദീകരിക്കേണ്ട, നിങ്ങൾക്ക് തന്നെ അറിയാം. നമ്മുടെ ചുറ്റുപാടുകളും നമ്മിൽ തന്നെയും നമ്മൾ നേരിടുന്ന അതിഭയാനകമായൊരു യാഥാർത്ഥ്യമാണ് വേദന സഹനം എന്ന് പറയുന്നത്. മറ്റു വിധത്തിലും നമുക്ക് സഹനങ്ങൾ ധാരാളമുണ്ട്. ആദിമ സഭയുടെ സഹനം മുഴുവൻ അവരെ ക്രിസ്ത്യാനി ആയതുകൊണ്ട് പീഡിപ്പിക്കപ്പെടുക. ആദ്യം ക്രിസ്ത്യാനി എന്ന പേര് തന്നെ കളിയാക്കാൻ ഉപയോഗിച്ചതാണ്. അന്ത്യക്കായൽ വെച്ച് ഇവരെ ക്രിസ്ത്യാനി എന്ന് അന്ന് വിളിച്ചത്
പരിഹസിക്കാൻ വിളിച്ചതാണ്. പക്ഷെ ആ പേര് പിന്നീട് മഹത്വമുള്ള പേരായിട്ട് മാറി എന്ന് മാത്രമേ ഉള്ളൂ. അന്നത്തെ പീഡനം എന്തായിരുന്നു? നമ്മൾ അത് കേട്ടാൽ നമ്മൾ ഞെട്ടിത്തെറിച്ച് നിന്നു പോകും. എന്താ ഭയങ്കരമായ രീതിയിൽ ക്രൂരന്മാരായ വ്യക്തികൾ, ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ കേൾക്കുന്ന പോലെ തന്നെ ക്രൂരന്മാരായ വ്യക്തികൾ വലിച്ചു കീറി മനുഷ്യരെ, അവിടെയെല്ലാം ഈ മനുഷ്യരെ സാക്ഷ്യം വഹിച്ചു എന്ന് ഓർക്കുമ്പോൾ എൻ്റെ ദൈവമേ, അതിൻ്റെ ആ ശക്തിയുടെ ഒരംശമെങ്കിലും നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടതാണ്. അപ്പം അതുകൊണ്ട് വിവിധ തരത്തിലുള്ള സഹനങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഇപ്പം പുതിയ ഒരു നിയമവും ചർച്ചാ വിഷയമാണല്ലോ. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ചെയ്തുവെങ്കിലും ഇതൊന്നും ചർച്ചയാണ്. അത് എന്തുകൊണ്ടാണ്? പൗരത്വ ഭേദഗതി നിയമം വാസ്തവത്തിൽ വലിയ ബഹളം ഉണ്ടാക്കേണ്ട ഒരു കാര്യവുമില്ല. കാരണം എന്താ? ആ നിയമത്തിൻ്റെ അന്തസത്ത അയൽ രാജ്യങ്ങളിലെ മതരാഷ്ട്രങ്ങളിൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് ഈ രാജ്യത്തിലേക്ക് കടന്നു വന്നാൽ അവർക്ക് വളരെ തുച്ഛമായ വർഷങ്ങൾക്കുള്ളിൽ പൗരത്വം നൽകണം. പൗരത്വം എടുത്തു കളയല്ല, പൗരത്വം നൽകുകയാണ് എന്നത് സർക്കാർ ചെയ്യുന്ന ഒരു നല്ല കാര്യമല്ലേ? പിന്നെ എന്തിനാ ഈ ബഹളം ഉണ്ടാക്കുന്നത്? അത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഭാഗം തന്നെ. പക്ഷെ അവിടെ ചോദിക്കാവുന്ന സ്വാഭാവികമായ ഒരു ചോദ്യമുണ്ട്, ഈ അയൽ രാജ്യങ്ങളിലെ മതകാസ്യങ്ങളെ പീഡനം കൊണ്ട് വേദനിക്കുന്ന ആളുകൾ അവിടെയുണ്ടെങ്കിൽ ഇവിടെ ഇതേ കാരണത്താൽ പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾ നമ്മുടെ സ്വന്തം നാട്ടിലുണ്ട്, അതെന്തേ പരിഗണിക്കാത്തതും? നോർത്ത് ഈസ്റ്റില് ദശാബ്ദങ്ങളായി വിദ്യാഭ്യാസ സ്ഥാപനം നടത്തി മനുഷ്യന് നന്മ ചെയ്ത് വളർന്നു കൊണ്ടുപോകുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അധികൃതരെ ആ സ്ഥാപനങ്ങളിൽ നിന്ന് ക്രിസ്തുവിൻ്റെയും മാതാവിൻ്റെയും ഒക്കെ പടയെടുത്ത് നീക്കണമെന്ന് ആവശ്യപ്പെടുകയും ചില സാഹചര്യങ്ങളിൽ സന്യാസികൾ അവർ മതവേഷം ധരിച്ച് വരാൻ പാടില്ലെന്ന് പറയുകയും അതിനൊക്കെ ധൈര്യമുണ്ടാകുകയും ചെയ്യുന്നത് മാത്രമല്ല, ഇങ്ങനെ ആളുകളെയൊക്കെ കാണുന്നിടത്ത് വെച്ച് പീഡിപ്പിക്കുന്ന സാഹചര്യം നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. അതിനുള്ള സമീപനം എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് എല്ലായിടത്തും ഒരുപോലെ എടുക്കേണ്ട ഒരു നിലപാട്, ഒരു നയം, അതാണ് നമുക്കിതിനകത്ത് പ്രധാനപ്പെട്ട കാര്യം. അവിടെ പീഡിപ്പിക്കപ്പെടുന്നതിന് വിധേയമാകുന്ന വിശ്വാസത്തിൻ്റെ പേരിൽ അതുകൊണ്ട് ഈ സഹനം എന്ന് പറഞ്ഞ യാഥാർത്ഥ്യത്തെ നമ്മൾ ഹൃദയത്തിൽ പേറുമ്പോൾ ഇതെന്തിങ്ങനെ രണ്ട് തരത്തിൽ ഇതിനെ കാണുന്നുണ്ട് മനുഷ്യർ. ഒന്ന് സെക്കുലർ വീക്ഷണത്തിലൂടെ, യുക്തിയും വാദത്തിൻ്റെ വെളിച്ചത്തിൽ, ഇത് ദൈവം സ്നേഹമാണെങ്കിൽ എൻ്റെ മനുഷ്യനെ ഇത്ര പീഡിപ്പിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട് എനിക്ക് അതുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്ന വലിയ സിനിമാതരന്മാരെയും സാഹിത്യകാരന്മാരെയും ഒക്കെ ധാരാളം കാണാം കേരളത്തിൽ. ഞാൻ വിശ്വസിക്കുന്നില്ല, കാരണം ഈ ദൈവം സ്നേഹമാണെങ്കിൽ എങ്ങനെ ഇങ്ങനെ പീഡിപ്പിക്കുന്നു? അതാണ് അവരുടെ ചോദ്യം. അങ്ങനെ ചോദ്യം ചോദിച്ച ദൈവവിശ്വാസമുള്ള മുഴുവൻ നഷ്ടപ്പെടുത്തിയിട്ട് അവസാനം അതിഭയങ്കരമായ എന്താ നിസ്സഹായതയിൽ ചെന്ന് പെട്ടിട്ട് വിഷാദത്തിലേക്ക് ചെന്ന് ആത്മഹത്യയിലേക്ക് തിരിയുന്നു. സൊല്യൂഷൻ ആത്മഹത്യ. ഇങ്ങനെ തിരിയുന്ന സാഹചര്യങ്ങൾ ഒന്നാമത്തെ വശം. രണ്ടാമത്തെ വശം എന്താണ്? അത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യം, നമുക്ക് പരിചിതമായ കാര്യമാണ്. അതെന്താണ്? ക്രിസ്തു ആകുന്ന വ്യക്തിയുടെ സഹനത്തിലൂടെ തങ്ങളുടെ സഹനത്തെ കാണാനുള്ള കണ്ണ് വിശ്വാസത്തോടെ തുറക്കുന്ന വ്യക്തിക്ക് അവിടെ ഒരു വലിയ പ്രത്യാശ കടന്നു വരിക, ഒരു മഹത്വം. അതുകൊണ്ട് എന്നിട്ട് മൂന്നാമത്തെ വായനയെ പത്രോസ്ലിയ പറയുന്നതാണ്. അപ്പൊ ആ സഹനത്തിന് മറ്റൊരു മാനം കടന്നു വരുന്നത്, അതാണ് നമ്മൾ ഈ വിഷയത്തെ ഇപ്പൊ ധ്യാനിക്കേണ്ട കാര്യമില്ല. ആദ്യ ഭാഗത്ത് നിന്ന് നോക്കിയേ എത്രയും ആത്മഹത്യയിൽ ഇതിൻ്റെ പേരിലുണ്ടായിട്ടുണ്ട്. മനോഹരമായ ഒരു കോളേജിൽ നന്നായിട്ട് പഠിച്ചു വന്ന നല്ല ഉന്നത സ്ഥാനമുള്ള മറ്റെല്ലാ കാര്യങ്ങളിലൊക്കെ മിടുക്കനായിരുന്ന 21 വയസ്സുള്ള ചെറുപ്പക്കാരൻ ഈ കഴിഞ്ഞ മാസങ്ങളിൽ നല്ല ഒന്നാന്തരം, അതായത് ശരീരത്തിൻ്റെ പ്രത്യേകമായ മിസ് കോളേജ് എന്ന നിലയിൽ, മിസ്റ്റർ കോളേജ് എന്ന നിലയിൽ പോലും പേരെഴുതിത്ത ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ആ ആത്മഹത്യ ഒരു ക്ഷാൻ കയറിൽ അവസാനിപ്പിച്ച ആ ദിനം പോലും അദ്ദേഹത്തിന് ബർത്ത്ഡേ ആയിരുന്നു. കേരളം അത് ഓർക്കുമ്പോൾ സങ്കടപ്പെടുന്ന ഒരു കാര്യമായി. എന്തിനാ കൊച്ചൻ ആത്മഹത്യ ചെയ്യുന്നു? അത് കൊച്ചനാണെങ്കിൽ 60 വയസ്സ് കഴിഞ്ഞ ഒരു ഒരു മനുഷ്യനെ അന്ന് കോട് വടക്ക കോഴിക്കോട്ട് ഭാഗത്ത് അദ്ദേഹം വീട്ടിൽ കഴിയുമ്പോൾ തന്നെ സ്വന്തം ഭാര്യ വലിയ പണമുള്ളവനല്ല, തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയി, മകളെ കെട്ടിച്ചും വിട്ടു, ആരുമില്ല, ആരുമില്ലാതെ വീട്ടിൽ കഴിഞ്ഞുകൂടി അവസരത്തിൽ അദ്ദേഹം സ്വയം തോന്നി ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന കാലം ഭേദം. ഏകാന്തത്തിലെ തടവറയിൽ ജീവിതത്തെ കെട്ടിയിട്ടിട്ട് മാനസികമായ വിഭ്രാന്തിയിൽപ്പെട്ട് അദ്ദേഹം തീരുമാനിച്ചു പോയേക്കാം ആത്മഹത്യ. നമ്മുടെ നാട്ടിലാണ് നടക്കുന്നത്, വിവിധ സ്ഥലങ്ങളിലും വിവിധ മേഖലകളിലും ഒക്കെ നടക്കുന്ന ആത്മഹത്യയുടെ പിമ്പിലുള്ള രഹസ്യം എന്താണ്?
ജീവിതത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. ഉന്നതമായ സ്ഥാനത്ത് ഒരു അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരിക്കുന്ന പെൺകുട്ടി എത്ര ഉന്നതമായ നിലയിൽ ചെന്ന പെണ്ണാണത്. അവൾ ഇന്ത്യയിൽ വളർന്ന ഭയങ്കര ജഡ്ജിയായിട്ട് വരേണ്ട ഒരാളാണ്. എന്തോ മേലധികാരികളുടെ പീഡനം കൊണ്ട്, മർദ്ദനം കൊണ്ട്, സമ്മർദ്ദം കൊണ്ട് ആത്മഹത്യ എന്നിട്ട് എഴുതി വെച്ചു. അതായത് എൻ്റെ മേലധികാരികളുടെ സമ്മർദ്ദം കൊണ്ട് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു പറയുന്നത്. ഇപ്പോൾ ഈ ഓരോ ദിനങ്ങളിലെയും വാർത്തകളെടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഇത് ഒരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് നമ്മുടെ ജനം പോകുന്നതായിട്ട് കാണാൻ കഴിയും. എല്ലാ മേഖലകളിലും, ആറുവ മേഖലകളിലും, എല്ലാ തൊഴിൽ മേഖലകളിൽ മാത്രമൊന്നുമില്ല, പോലീസുകാരുടെ ഇടയിൽ ഒരു പോലീസുകാരൻ ആത്മഹത്യ ചെയ്തപ്പോൾ എഴുതി വെച്ചതാണ്. മക്കൾക്കോട് പറയും, എൻ്റെ മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യണം, നിങ്ങൾ എവിടെയെങ്കിലും പഠിച്ചുമെടുക്കാനായി നല്ലൊരു ജോലി, പോലീസ് അല്ലാത്ത ജോലി നിങ്ങൾ കണ്ടെത്തണം, എന്നിട്ട് അമ്മയെ നിങ്ങൾ നോക്കിയേക്കണം, ഞാൻ പോവുകയാണ്. കേട്ടതൊന്നും പോലീസുകാരെല്ലാം കണ്ടവാനം വിഷമിക്കുക, അങ്ങനെയൊന്നുമില്ല. നല്ല പോലീസുകാർ നമുക്കറിയാം, നീതിയോടുകൂടി ജീവിക്കുന്നവരെ അറിയാം, സന്തോഷകരമായി ജീവിക്കുന്നവരെ അറിയാം, അതൊക്കെ ഉണ്ട്. പക്ഷേ ഈ മനുഷ്യൻ്റെ അതിനൊന്നും ഇല്ലായി എന്ന് ആത്മഹത്യ ചെയ്യുന്നത്. 69 പോലീസുകാരാണ് ഒരു 2-3 മാസത്തിനുള്ളിൽ ആത്മഹത്യ. അപ്പം എന്തൊരു സമ്മർദ്ദമാണ് ജീവിതത്തിൻ്റെ. അതുകൊണ്ട് 24 മണിക്കൂറും ഇവർ അണ്ടർ കൺട്രോൾ കമാൻഡ്. അപ്പം അങ്ങനെ ടെൻഷൻ ഉണ്ടാകുന്നത് സ്വാഭാവികം. അപ്പം ആ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് വെട്ടുകളെ സഹിക്കാൻ പറ്റുന്നില്ല മനുഷ്യൻ്റെ മാനസ്. നമ്മൾ പിള്ളേരുടെ കാര്യം പറഞ്ഞ പോലെ സഹിക്കാൻ പറ്റില്ല നിസാര കാര്യങ്ങളോട് പിള്ളേർ ആത്മഹത്യ ചെയ്യുന്ന കേസുകൾ എന്ന് പറഞ്ഞപ്പോൾ ഒട്ടും തന്നെ സഹനത്തിൻ്റെ ഉൾമൂല്യം ഉൾക്കൊള്ളാൻ മനുഷ്യനെ പറ്റാതെ പോകും. അതുപോലെ മറ്റെല്ലാ തലങ്ങളിലും ഞാനത് വിശദീകരിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം. നിരന്തരം പത്രവാർത്തകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. നമ്മുടെ വിഷയം ഇതാണ്. അതായത് അതൊരു കാഴ്ചപ്പാടാണ് എങ്കിൽ ഇന്ന് വചനം പറയുന്നു നിന്റെ കാഴ്ചപ്പാട് എന്തായിരിക്കണമെന്ന്. അതാണ് ഇന്നത്തെ 4 വചനഭാഗങ്ങളിൽ എടുത്തു പറയുന്നത് തന്നെയാണ്. 4 ഭാഗങ്ങളിൽ ആദ്യത്തെ നിയമാവർത്തന പുസ്തകത്തിൽ നിന്ന് പറയുക, എന്താ സഹനത്തിൻ്റെ ഒരു പാത പിന്തുട്ടതിന് ശേഷം അങ്ങോട്ട് നിയമാവർത്തന പുസ്തകം മോശം പറയുക. അതേ ഒരു കാര്യം നിങ്ങൾ ഓർത്തോണം, നിങ്ങൾ വന്ന വഴി അത് മറക്കാൻ പാടില്ല. അത് എന്താണ്? നിങ്ങളെ ചെങ്കറിലെ കടത്തിക്കൊണ്ട് വന്ന കൈവെള്ളയിൽ എന്നതുപോലെ തമ്പുരാൻ നിങ്ങളെ ഇക്കര കടത്തി മരുഭൂമിയിലൂടെ നടത്തി. അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നിങ്ങൾ എണ്ണത്തിൽ പെരുകാനും നിങ്ങളെ ജീവിക്കാനും നിങ്ങൾക്ക് എളിമപ്പെടുത്താനും വേണ്ടി കഠിനമായ വേദനകളുടെ വഴിയിലൂടെ ദൈവം നിങ്ങളെ നയിച്ചു. ഉണ്ടോ ലക്ഷ്യം? കണ്ടോ? ഒന്ന് മോശ പറഞ്ഞു കൊടുക്കുക. ആ ഒരു എന്തിനു വേണ്ടി നിങ്ങൾ പെടുന്നു? പെട്ടെന്ന് ഇങ്ങനെ എല്ലാം തന്നെ പുറപ്പെട്ട് ഈജിപ്തിൽ വന്ന് ദൈവം ഒരു വഴി പറഞ്ഞു കൊടുത്തു, ഇന്ന വഴിയെ പോകാൻ. ചെന്നപ്പോൾ ആ ചെങ്കടലിന് മുമ്പില്ല. അപ്പൊ എന്തിനാ അപ്പൊ ഒത്തിരി പേര് ഇങ്ങനെ പ്രതികരിച്ച്? എന്തൊരു പരിപാടി ചെയ്ത്? ദൈവം പറഞ്ഞ വഴിയാണ്. എന്നിട്ടാ ചെങ്കടൽ ഞങ്ങളെല്ലാം ചാകാൻ വേണ്ടിയിട്ടാണോ? പ്രതികരിച്ച് ഭയങ്കരമായിട്ട് വിമർശിച്ച് കുറ്റപ്പെടുത്തി ദൈവത്തെ തന്നെ തള്ളിക്കളയുന്ന രീതിയിലേക്ക് എത്തി. പക്ഷേ ആ വടി അങ്ങ് നീട്ടിക്കഴിഞ്ഞപ്പം വെള്ളം ഭിത്തിയായിട്ട് മാറി വഴി തെളിഞ്ഞു അക്കരെ കിടന്നിട്ട് അല്പനേരം കഴിഞ്ഞപ്പോൾ പിറകെ ബന്ധം ശത്രു അതിൻ്റെ നടുവിലെത്തിയപ്പം വെള്ളം ഒന്നിച്ചു ചേരുകയും ശത്രു അവിടെ നിഹനിക്കപ്പെടുകയും ചെയ്തു. ദൈവത്തിൻ്റെ പദ്ധതി എന്തായിരുന്നു? നിന്നെ രക്ഷിക്കാൻ വേണ്ടി നിന്റെ ശത്രുവിനെ ശിക്ഷ കൊടുക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു നിന്നെ ചെങ്കടലിലൂടെ നടത്തുവാ എന്നത്. മനുഷ്യ, നിന്റെ ജീവിതത്തിന്റെ അതികഠിനമായ വേദനകളുടെ നടുവിലൂടെ നീ കടന്നു പോകുമ്പോൾ ഓർക്കുവാണം, നിന്റെ കണ്ണിൽപ്പെടാത്തതും നിനക്ക് മനസ്സിലാക്കാത്തതുമായ ഒരു പദ്ധതി ദൈവത്തിൻ്റെ കയ്യിലിരിപ്പുണ്ട്. അതെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, അത് അറിയുന്നത് പിന്നീടായിരിക്കും. എന്നക്കാര്യം ഓർക്കേണ്ടത്. അതുപോലെ തന്നെ ഇന്ന് പറഞ്ഞില്ലേ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നവനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ വിശപ്പിലേക്ക് വിട്ടുകയും അവസാനം മന്നാ നൽകി നിങ്ങളെ ഭക്ഷിപ്പിക്കുകയും ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്? 8-ാം അധ്യായം മത്തായിയുടെ 3-ാം വാക്യത്തിൽ എടുത്താവർത്തിക്കുന്നു. എന്താ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ അതിർന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് ആവർത്തിക്കുന്നില്ല. അതാ വചനം ഉണ്ടായത് ഇവിടെയാണ്, ഇന്നത്തെ വായനയില. അപ്പം അവിടെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? മോശം പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ട് എന്തിനാ നിന്നെ ഇങ്ങനെ ഇതുപോലെ വരണ്ട സാഹചര്യങ്ങളിലേക്ക് വിട്ടത്, വേദനയുടെ സാഹചര്യങ്ങളിലേക്ക് വിട്ടത്? എന്തിനായി പാമ്പ് കടിയേറ്റ് ചാകേണ്ടി വന്നു നിങ്ങൾ ഒത്തിരി പേര്? എന്തിനാ ഇങ്ങനെ വെള്ളമില്ലാതെ വലയേണ്ടി വന്നത്? എന്തിനാ ആ മാറാ എന്ന സ്ഥലത്ത് പോയി നിങ്ങൾ കരയേണ്ടി വന്നത്? ഇത് ഓർക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, അത് കഴിഞ്ഞ് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരിക്കലും വറ്റാത്ത നീരുറവയില്ല, അതുപോലെ തന്നെ നല്ല മനോഹരമായ വൃക്ഷങ്ങളും മലകയിലുള്ള എല്ലാ തരത്തിലും സസ്യങ്ങളും മുന്തിരിയും എല്ലാ തരത്തിലുള്ള ഫലങ്ങളും വിളവാകുന്ന
അത് പാനും തേലും തേനും പാലും ഒഴുകുന്ന ആ ദേശത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട ദൈവത്തിന്റെ പദ്ധതി നിന്നെ ഇങ്ങനെ സുഭഗമായ ഒരു തലത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നിനക്ക് ഈ കഷ്ടതകൾ അനുഭവിച്ചു തന്നത് എന്ന് പറയുമ്പോൾ പുതിയതിലേക്ക് എത്തുമ്പോ നിന്റെ പീഡനങ്ങൾ എന്തിനു വേണ്ടിയിട്ടാ? നിന്റെ പീഡനത്തിന് അർത്ഥം കണ്ടെത്തുന്നതിനെ കഴിയണമെങ്കിൽ നിന്റെ യുഗാന്ത്യത്തിൽ വരാനിരിക്കുന്ന ഒരുവനുണ്ട്, അവന്റെ മഹത്വത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി നിന്നെ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നിനക്ക് പീഡനങ്ങൾ നൽകുന്നത് എന്ന് പഠിപ്പിക്കുന്നു. നോമ്പുകാലത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു പാഠമാണ് കേട്ടോ ദുഃഖ വെള്ളിയാഴ്ച. അത് ആതിഥേയത്വം വഹിക്കുന്ന കുടുംബങ്ങൾക്കാരത് ഉള്ളിൽ പേറാൻ കഴിയണം. ഇവിടെ ആളുകൾ നീന്തലൊക്കെ വരുമ്പോൾ ഇതിനൊക്കെ പിന്നിലെ അർത്ഥവും രഹസ്യവും മനസ്സിലാക്കേണ്ടതാണ്. രണ്ടാമത്തെ വായന ഒരു മനോഹരമായ ഉദാഹരണമായി യഹൂദന്മാരെന്ന് പറയുന്ന എല്ലാം ദുഷ്ടന്മാരൊന്നും ആയിരുന്നില്ല. യഹൂദന്മാര് അവരെ പീഡിപ്പിക്കേണ്ട അതിഭയങ്കരമായി ആ പീഡിപ്പിയ രാജ്യത്ത് പ്രത്യേകിച്ച് അന്ത്യോക്യസ് എപ്പിഫാനസ് എന്ന് പറയുന്ന രാജാവ് എപ്പിഫാനസ് നാലാമൻ ഇവരെ പീഡിപ്പിച്ചത് അവഹേളിച്ചുകൊണ്ട് ഭയങ്കരമായിട്ട് അവഹേളിച്ചു. അവർക്ക് നിഷിദ്ധമായ പന്നിയെ കൊണ്ട് അവരുടെ ദേവാലയത്തിൽ ബലിയർപ്പിച്ചു. എന്നിട്ട് അവരെ കണ്ടമാനമായി പരിഹസിക്കാൻ വേണ്ടി അപമാനിക്കാൻ വേണ്ടി അതേ തുടർന്ന് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഉന്നതനായ ഒരു ഗുരുവിനെ നല്ല പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനെ അദ്ദേഹത്തെ വിളിച്ച് ശത്രുക്കൾ അദ്ദേഹത്തിന് വാപ്പളത്തിയിട്ട് അങ്ങോട്ട് പംസിയും പന്നി മാംസം ഇട്ടു. നമ്മെ സംബന്ധിച്ച് പന്നി മാംസം നല്ല കാര്യം, പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ കൽപ്പനകൾക്ക് വിരുദ്ധമാണ്, അവരുടെ നിയമത്തിന് വിരുദ്ധമാണ്. ലേവാര പുസ്തകത്തെ പറഞ്ഞ നിയമത്തിന് വിരുദ്ധമാണ്. അദ്ദേഹം കാർക്കറ്റ് തുപ്പി ഊരക്കളഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് മരണശിക്ഷയ്ക്ക് വിധേയനായി. അപ്പൊ അന്നേരം എന്ത് ചെയ്തു? അദ്ദേഹത്തെ നീതിമാനായ മനുഷ്യനെ ശത്രുക്കൾ പോലും സ്നേഹിച്ചിരുന്നു. എലയാസർ എന്ന് പറയുന്ന വ്യക്തിയാ ആ നീതിമാന മനുഷ്യനെ ശത്രുക്കൾ പോലും സ്നേഹിക്കുന്ന. അവരൊന്നൊരു അടവ് പറഞ്ഞു കൊടുത്തു, ഒരു കാര്യം ചെയ്യാം, തനിക്ക് ഭക്ഷിക്കാൻ അനുവാദമുള്ള വാ മാംസം ഞങ്ങൾ കൊണ്ടുവരാം, എന്നിട്ട് താൻ ഇത് ഭക്ഷിക്കുക, എന്നിട്ട് രാജാവിന് മുമ്പിൽ. അപ്പൊ പന്നി മാംസമാണെന്ന് രാജാവ് വിചാരിച്ചോളൂ, അപ്പൊ നിന്നെ രക്ഷപ്പെടുത്താന്ന് പറയും. അദ്ദേഹം എന്നാ പറഞ്ഞു? അതാ നിങ്ങളുടെ വായന. അദ്ദേഹം അറിയോ, എന്റെ ഈ വാർദ്ധക്യത്തിനും എന്റെ ഈ നരച്ച മുടിക്കും ചേരില്ലാത്ത അപമാനകരമായ തീരുമാനം എടുക്കാൻ ഞാൻ തയ്യാറല്ല. ഞാൻ എൻ്റെ ജീവിതകാലം തൊട്ട് ആദ്യം തൊട്ട് അനുസരിച്ച് പോകുന്ന ദൈവത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി ചെയ്യാൻ ഞാൻ തയ്യാറല്ല എന്ന് ഞങ്ങൾ പാതാളത്തിലേക്ക് വിട്ടേക്ക്. എന്താ നിങ്ങൾ വായിച്ചിട്ട് രണ്ടാമത്തെ വായന എന്ന് പറഞ്ഞാൽ എന്നെ അങ്ങ് കൊന്നേക്കാൻ. അതെ, അതെന്റെ ഒരു സ്വതന്ത്രമായി തന്നെ തന്നെ ഈ പീഡന യന്ത്രത്തിന് മുമ്പിലേക്ക് നടന്നെടുത്തു എന്നാ പറയും. നടന്നെടുത്തു നടന്നെടുത്തു കഴിഞ്ഞപ്പോ ഇവർക്ക് ഈ സ്നേഹിതരായി ഭവിച്ചിരുന്ന ആരോചാരന്മാര് ദുഷ്ടന്മാരായിട്ട് മാറി. അവര് പറഞ്ഞിട്ട് കേട്ടിട്ടില്ലോ എന്നാ ഇവനെ അനുഭവിക്കട്ടെ, ഇവനെ ഭ്രാന്ത എന്ന് പറഞ്ഞുകൊണ്ട് അതികഠിനമായ പീഡനങ്ങൾക്ക് വിറ്റുകൊടുത്ത് അദ്ദേഹം മരിക്കാനായിട്ട് ഒരുങ്ങി പഞ്ഞിറങ്ങി വേദനിച്ചപ്പോ അദ്ദേഹം തന്നെ പറയുക, ഇത് എന്റെ ജനത്തിന് മാതൃകയായിരിക്കട്ടെ, എന്റെ ചെറുപ്പക്കാർക്ക് മാതൃകയായിരിക്കട്ടെ, അല്ല എങ്കിൽ 90-ാമത്തെ വയസ്സിൽ എലയാസർ മതം മാറി എന്ന് എന്റെ ചെറുപ്പക്കാരറിഞ്ഞാൽ അതിനേക്കാൾ അപമാനമായിരിക്കും വരാനില്ല. ഈ മരണമാണ് മഹനീയമായ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് നിങ്ങൾ രണ്ടാമത് കേട്ട നിയമാവർത്തന പുസ്തകത്തിലെ. അപ്പൊ അത് വിശ്വാസത്തിന് വേണ്ടിയുള്ള സഹനമാണ്. അത് അന്ന് യഹൂദന സഹിച്ചതെങ്കിൽ ക്രിസ്ത്യാനികളിൽ എന്തുമാത്രം സഹിച്ചു, ഇന്നും ലോകം മുഴുവൻ എന്തെങ്കിലും സഹിച്ചുകൊണ്ടിരിക്കുന്നു. പല രാജ്യങ്ങളിൽ നിന്നും ഒരു പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ചുമ്മാ വെറുതെ ക്രിസ്ത്യാനികൾ മാത്രം നൈജീരിയയിലൊക്കെ കഴുത്തറുത്തങ്ങ് കൊന്നേക്കുക. നമ്മൾ കടന്നു പോകുന്ന പാത എന്ന് പറയുന്ന അതിഭയങ്കരമാണ്. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യം നമ്മൾ ഇവിടെ സ്വതന്ത്രമായി രാജ്യത്തിന്റെ ഭരണഘടനയുടെ മനോഹരമായ നിയമം അനുസരിച്ച് മനസ്സാക്ഷിക്ക് അനുസരിച്ച് ഫ്രീ ആയിട്ട് ജീവിക്കണമെങ്കിൽ ഈ അന്തരീക്ഷം നിലനിൽക്കണമെന്നില്ല. മാറി വരാം, മാറാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ടാണ് എന്നെ പത്രോസ് ഫ്രീ മൂന്നാമത്തെ വചനഭാഗത്ത് എടുത്തു പറയുന്നു. പത്രോസിലെ രണ്ടാമത്തെ ലേഖനത്തിൽ പറയണേ, അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിക്കൂ എന്ന രീതിയിൽ നിങ്ങൾ സഹനങ്ങളെ കാണാൻ ഇടയാവരുത്. നമ്മൾ നന്നായിട്ട് വളർന്നു, നന്നായിട്ട് ജീവിച്ചു, നന്നായിട്ട് അധ്വാനിച്ചു, ദൈവം സമർത്ഥമായി നന്മകൾ നൽകി, മക്കളെ പഠിപ്പിച്ചു, നല്ല മക്കൾ നല്ല നിലയിൽ ജീവിക്കുന്നു. ഒരാണും ഒരു പെണ്ണും അങ്ങനെ മുമ്പോട്ട് പോയി. നല്ല ഒന്നാമത് ഉദ്യോഗമുണ്ടായിരുന്നു, സമ്പത്തുണ്ടായിരുന്നു, നെട്ടായി, നല്ല ഒന്നാമത് വീടും പണിത്, മക്കൾ നല്ല നിലയിൽ ഉത്തരവാദിത്വമായി സമാധാനമായിട്ട് ഇരിക്കാവല്ലോ എന്ന് വിളിച്ച് സന്തോഷിച്ച് പ്രാർത്ഥനയുടെ വഴിയെ തന്നെ നടന്ന് ഒരു തരത്തിലും വഴി മുടങ്ങാതെ വഴി തെറ്റാതെ തന്നെ ദേവാലയത്തും ചേർന്ന് വന്ന് പോകുമ്പോഴാണ് ഇതാ ഏക മകന് അസാധാരണമായ രോഗം പിടിപെട്ട് മരിക്കുന്നു.
ഇത്ര ആളുകളുടെ അനുഭവമാണ്. ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല, എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ദൈവത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതുപോലെ നിരന്തരമായി പ്രാർത്ഥിച്ച് ഭംഗിയായിട്ട് ദൈവത്തിൽ ബന്ധപ്പെട്ട് എല്ലാത്തും കുർബാന സ്വീകരിച്ച് പോകുന്ന കൊച്ചിൻ്റെ കൊച്ചമ്മ, ചെറിയ അമ്മ നിലവിളിച്ചു എന്ന് പറഞ്ഞ എനിക്ക് പറ്റുന്നില്ല, സഹിക്കാൻ പറ്റുന്നില്ല. എന്താ മറുപടി? ഇവിടെയെന്ന പത്രോസ്ലിയ പറയുന്നത്, അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിച്ചു എന്ന നിലയിൽ നിന്റെ ജീവിതത്തിന്റെ വേദനകളെ നീ കാണാൻ പാടില്ല. കാരണം നിന്നെ വിളിക്കുകയാണ്. എന്തിനാ വിളിക്കുന്നത്? കർത്താവിന്റെ പീഡാനുഭവത്തിന്റെ ഭാഗമായി നിന്നെ കൂടി പങ്കു ചേർത്ത് നിന്നെ മഹത്വത്തിലേക്ക് കൊണ്ടുവരാൻ ദൈവം നിശ്ചയിച്ചിരിക്കുന്നു. ഇതിന്റെ ഇങ്ങനെ കണ്ണ് തുറക്കുവോ നമ്മുടേത്? അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ, അത്ര എളുപ്പമൊന്നുമല്ല. സഹനം സഹനം കർത്താവിന് കുരിശിൻ്റെ ഭാഗമാണെന്ന് കാണുമെന്നാണ് പറയുന്നെങ്കിലും സഹിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയെ നമുക്ക് വളരെ ഭയങ്കരമായ വേദനയാണ്. ആത്യന്തികമായി നമ്മൾ സഹിക്കും എങ്കിൽ പോലും അത്ര എളുപ്പമുള്ള കാര്യം. ഇതിന് കൃപ വേണം. അതാ പ്രാർത്ഥിക്കണം, അതിന് കൃപ വേണം. കർത്താവെ, സഹിക്കാൻ എനിക്ക് ശക്തി തരണമേ. ഇതാണല്ലോ സത്യം, ഇത് ഞാൻ അംഗീകരിക്കുന്നു. അതിനുള്ള ശക്തി എനിക്ക് തരണമേ എന്ന നിലയിൽ പ്രാർത്ഥിക്കുമ്പോൾ അഭൂതപൂർവമായ രീതിയിൽ അസാധാരണമായി ദൈവത്തിൻ്റെ ആത്മാവുള്ളിലേക്ക് കടന്നു വന്നുകൊണ്ട് ഈ സഹനത്തെ രൂപാന്തരപ്പെടുത്തി മാറ്റിയെടുത്ത് നിന്റെ ജീവിതത്തെ പുതുക്കി പണിയാൻ ദൈവത്തിന് കഴിയും. അങ്ങനെയുള്ള അനുഭവങ്ങൾ ധാരാളം നമ്മൾ കാണുന്നു, നമ്മുടെ ചുറ്റുപാട് നമ്മൾ കാണുന്നു. ധാരാളമായിട്ടുള്ള ആളുകൾ, ഇങ്ങനെയുള്ള ആളുകൾ കൂടുതൽ പിന്നീട് സഭയിലേക്കും വിശ്വാസത്തിലേക്കും അടുത്തു വരുന്നത് കാണാൻ കഴിയുന്നുണ്ട്. കാരണം ജീവിതം ക്ഷണികമാം. ഇലയാത്ര പറഞ്ഞതുപോലെ എനിക്കിപ്പോൾ 90 വയസ്സായി. ഇനിയൊരു ക്ഷണികമായ കാലഘട്ടത്തിലേക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ദൈവത്തിൽ നിയമത്തിനെതിരായിട്ട് പോകുന്നത് ഒരിക്കലും ഈ നരച്ച മുടിക്ക്, ഈ വാർദ്ധക്യമായുള്ള ഈ ജീവിതത്തിന് ചേർന്നതല്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ജീവിതം ക്ഷണികമാണ്. അതിനപ്പുറത്തേക്ക് അനന്തമായ ദൈവത്തിൻ്റെ കൃപയുണ്ട് എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ കൈകൾ കൂപ്പി നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ എന്ന് പറയാൻ നമുക്ക് ഇടയാവും. ഇതിൻ്റെ സമാപനത്തിലാണ് സുവിശേഷം വന്ന് നിൽക്കുന്നത്. കർത്താവ് നമ്മളെ പഠിപ്പിക്കുകയല്ല, വലിയവായിട്ട് പഠിപ്പിക്കുക, തുറന്ന് പഠിപ്പിക്കുക. കോൺടെസ്റ്റന്നത് താബോർ മലയിൽ വെച്ച് രൂപാന്തരപ്പെട്ട് താൻ ആരാണെന്ന് കാണിച്ചു കൊടുത്തു. തൻ്റെ പ്രിയപ്പെട്ട 3 മക്കളെ കൂട്ടിക്കൊണ്ട് മലയിലേക്ക് പോയിട്ട് രൂപാന്തരപ്പെട്ട് കാണിച്ചു കൊടുത്തു. അവർ അന്തം വിട്ടുപോയി. എന്താ ഇത്? ഇത് ഈശോയാണോ? അയ്യോടെ പ്രഭ, അതിഭയങ്കരമായ പ്രഭ. കൂടെ ഏലിയായ മോശയും കണ്ടു. പത്രോ ഇങ്ങനെ കണ്ടും തിമ്മി ഭയങ്കര നോക്കിയിട്ട് പറയാം, അയ്യോ 3 കൂടാരുണ്ടാക്കാം, ഇവിടെ ഇരിക്കും നല്ലതാണ്, നമുക്ക് ഇവിടുന്ന് ഇറങ്ങി പോകണ്ട, ഒന്ന് നിനക്കും ഒന്ന് ഏലിയായിക്കും ഒന്ന് മോശയ്ക്കും ഞങ്ങൾ 3 കൂടാരുണ്ടാക്കാമെന്ന് പറഞ്ഞു തീരുകയും രൂപാന്തരീകരണം കഴിയുകയും പഴയ പോലെ കർത്താവ് പ്രത്യക്ഷനാവുകയും കൂട്ടിക്കൊണ്ട് താഴോട്ടിറങ്ങി. മലയുടെ മുകളിൽ നിന്ന് താപർമ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങിയിട്ട് താഴ്വരയിൽ കണ്ടു നിന്ന് ജനങ്ങളുടെ ഇടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ഈശോ പറഞ്ഞു, മനുഷ്യപുത്രൻ ശത്രുക്കളെ പീഡിപ്പിക്കപ്പെടും, അവൻ ക്രൂശിൽ തറയ്ക്കപ്പെടും, അവൻ വധിക്കപ്പെടും, 3 ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് വളരെ പ്രകടമായി മുൻകൂട്ടി പറഞ്ഞു. പീഡാമോനുപ പ്രവചനമാണ് അതിൻ്റെ പിൻപില്. മനുഷ്യപുത്രൻ പ്രധാനാചാര്യന്മാരായാലും പ്രീശന്മാരായാലും നിയമജ്ഞന്മാരായാലും പീഡിപ്പിക്കപ്പെടുകയും കുരിശിൽ തറയ്ക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസം ഉയർത്തി നിൽക്കുകയും ചെയ്തു. ഇത് കേട്ടിട്ട് 10 ദിവസം സഹിക്കാൻ പറ്റിയില്ല. എന്ത് ഈ പറയുന്നേ? പറ്റിയില്ല. ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് ചെന്ന് അടുത്ത് കർത്താവിനെ മാറ്റി നിർത്തി പറഞ്ഞു എന്നാ പറയാം. എന്തോ ഒരു സ്വാതന്ത്ര്യം വേണ്ടേ? ഇത്രയും വലിയൊരാളിനെ മാറ്റി നിർത്തി പറയണമെങ്കിൽ ഉള്ള സ്വാധീനം എന്നതാ? മറ്റവർക്കൊന്നും ധൈര്യമില്ല. അത് മാറ്റി നിർത്തി ചെവിയിൽ പറഞ്ഞു, പറ്റുകയില്ല, ഇത് പറ്റുകയില്ല, അത് ഞാൻ സമ്മതിക്കുകയില്ല, പാടില്ല എന്ന് പറഞ്ഞപ്പോൾ ഈശോ എന്ത് ചെയ്യുന്നു? നേരെ നോക്കി ശിഷ്യന്മാർ ചകലത്തിലഞ്ഞ് വരാൻ പറഞ്ഞു. എല്ലാവരും അടുത്ത് മറിച്ചിരുന്നു. പിന്നെ ജനമപ്പുറം നിപ്പോണ്ട് അവരോട് ഞാൻ വരാൻ പറഞ്ഞു. എന്നിട്ട് എന്നാ പറഞ്ഞെന്നറിയോ? സാത്താനെ നീ പിന്നാലെ പോവുക. ഉപയോഗിച്ച വാക്ക് പിശാചിനെ ശാസിച്ച അതേ വാക്കാം. നീ പോവുക, നിന്റെ വിചാരങ്ങൾ മാനുഷികമാണ്, അത് ദൈവികമല്ല. എന്നിട്ട് അവരോട് പൊതുവായിട്ട് പറഞ്ഞു, എന്റെ പിന്നാലെ വരാൻ ആഗ്രഹിക്കുന്നത് നിന്റെ കുരിശെടുത്തുണ്ട് പിന്നാലെ വരട്ടെ. ശക്തമായ ആഹ്വാനം. ഈ തിരുവചന യന്ത്രമാത്രം ആളുകളെ മാറ്റിമറിച്ചത്. എന്റെ പിന്നാലെ വരിക്കുന്നവൻ സ്വയം പരിത്യജിച്ചിട്ട്, രണ്ട് കാര്യങ്ങളാണ്, സ്വയം പരിത്യജിക്കണം, 2 എന്റെ പിന്നാലെ വരണം, അനുഗമിക്കണം.
എന്റെ പിന്നാലെ വരണമെങ്കിൽ നീ സ്വയം പരിത്യജിച്ച് എന്റെ പിന്നാലെ വരട്ടെ. സ്വന്തം ജീവൻ രക്ഷിക്കാൻ അന്വേഷിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും. സ്വന്തം ജീവൻ എനിക്ക് വേണ്ടിയോ സുവിശേഷം വേണ്ടിയോ നഷ്ടപ്പെടുത്തുന്നവൻ അത് വീണ്ടെടുക്കും. മനുഷ്യ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം? ആ വചനം എന്ത് ഭയങ്കരമായിരുന്നു. പാരീസ് സർവകലാശാലയുടെ മൂളത്തെ തട്ടിൽ ഈ ശബ്ദം മുഴങ്ങി. താഴെ നിന്നൊരു വിശുദ്ധൻ വിളിച്ചു കൂവി, മനുഷ്യ ലോകം മുഴുവൻ നേടിയതിന്റെ ആത്മാർത്ഥിച്ച എന്ത് പ്രയോജനമുള്ള വചനം? ഇങ്ങനെ കർണപുടങ്ങളിൽ പെട്ടു. ആദ്യം അരിശം വന്നു, പിന്നെ വിഘ്നി ചെന്നുറങ്ങി, പിന്നെ നിരന്തരം കേട്ട് കഴിയുമ്പോൾ ചിന്തിക്കാൻ തുടങ്ങി. അയ്യോ പാവേ, അത് ശരിയാണല്ലോ. ലോകം മുഴുവൻ നേടിയാലും സർവ അധികാരം കിട്ടിയാലും സർവവിജ്ഞാനവും കിട്ടിയാലും സർവസ്ഥാനവും കിട്ടിയാലും എല്ലാ പദവികളും കിട്ടിയാലും എനിക്ക് എല്ലാ തരത്തിലുള്ള അധികാരവും ശക്തിയും വന്നാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം എന്ന ചോദ്യം മനസ്സാക്ഷിയുടെ മുമ്പിൽ, മനുഷ്യന്റെ മുമ്പിൽ ഇന്ന് നിൽക്കുക. അങ്ങനെ ഒരു വിശുദ്ധനെ കൂടി സഭയ്ക്ക് കിട്ടി, ഒരു വിശുദ്ധനെ കൂടി കിട്ടി. അതുകൊണ്ട് നിന്റെ വ്യക്തിത്വത്തിൽ രണ്ട് കാര്യങ്ങളുണ്ട്, നിന്റെ ശരീരം. അതുകൊണ്ട് ശരീരത്തെ പിരിപ്പിക്കുന്ന നീ ഭയപ്പെടേണ്ട, ശരീരത്തെ കൊല്ലുന്ന നീ ഭയപ്പെടേണ്ട. ശരീരത്തിനെ ആത്മാവിനെ ഒരു പോലെ നരകത്തിൽ തള്ളിവിടാനായിട്ട് സാധ്യതയുള്ളവനെ ഭയപ്പെടുവേൻ. അതും നിന്റെ വ്യക്തിത്വത്തിലെ ആത്മാവെന്ന് പറയുന്ന ഒരു പ്രതിഭാസം അനശ്വരമായി നിൽക്കുന്നുണ്ട് എന്ന് ഈ നോമ്പുകാലത്ത് പരസ്യമായി സഭ പ്രഘോഷിക്കുക. ആ ആത്മാവിന് അടുത്ത ജീവിതത്തിലേക്ക് നീ വന്നിട്ട് നിന്റെ ജീവിതം അമിതമായ ആർത്തി മാറ്റി നിർത്തിയിട്ട്, അമിതമായ ഭൗതിക ദാഹം മാറ്റി നിർത്തിയിട്ട്, നിന്റെ ഓട്ടത്തിന്റെ സാധാരണഗതിയിലെ പരാക്രമം മാറ്റി നിർത്തിയിട്ട്, നിന്റെ അത്യാഗ്രഹം മാറ്റി നിർത്തിയിട്ട് തിരിച്ച് എന്റെ പക്കലേക്ക് വരുവേൻ, എന്നെ അനുഗമിക്കുവേൻ. ഇതാണ് സുവിശേഷം. നാല് വചനഭാവം നോക്കാം, കണക്ട് ചെയ്ത് നോക്കി. ഇന്നത്തെ ചിന്താ വിഷയം എന്താണ്? സഹനം. ആദ്യമ നൂറ്റാണ്ടിൽ ആദ്യ ഘട്ടങ്ങൾ നിയമാവർത്തന പുസ്തകത്തിൽ മോശ പറഞ്ഞതും അവസാന ഘട്ടത്തിൽ പത്രോസിനെ പറഞ്ഞതും തമ്മിൽ എന്തൊരു വലു വ്യത്യാസമുണ്ട്! ഒരേ കാര്യം തന്നെയാണ്. അത് കർത്താവ് മുദ്ര വെച്ചു തൻ്റെ ജീവിതത്തിലൂടെ. എന്നിട്ട് ഇതിനാണ് നമ്മളെ വിട്ടിരിക്കുന്നത്. ജീവിതത്തിലേക്ക് നിലവിളിച്ച് നിരാശപ്പെട്ട് ദൈവത്തിനെ ഉപേക്ഷിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. കർത്താവ് നമ്മളെ സഹിക്കണം എന്നുള്ളതിന് ഒട്ടും ഇഷ്ടപ്പെടുന്ന ആളല്ല. നമ്മൾ സഹിക്കണം എന്നുള്ളതിന് കർത്താവിന് ഇഷ്ടമേ അല്ല. എന്താ തെളിവ്? രോഗശാന്തി നൽകിയത് എന്തുകൊണ്ട്? രോഗസൗഖ്യം നൽകിയത് എന്തുകൊണ്ട്? സഹിക്കുന്നത് കർത്താവിന് ഇഷ്ടമല്ല. പിന്നെ എന്താ കർത്താവിന് ഇഷ്ടം? സഹനം വിളിച്ചു വരുത്തിട്ട് നീ തന്നെയാണ് അതിനെ ദൈവഹിതത്തിനനുസൃതമായി നേരിടാൻ പഠിക്കണം. അതാ കർത്താവ് പറയുന്ന കാര്യം. സഹിക്കണം, സഹനത്തിന് വേണ്ടി ഈ പലരും ചിന്തിക്കുന്നത് പോലെ ദൈവം സ്നേഹമാണെങ്കിൽ, ദൈവം ഉണ്ടെങ്കിൽ എന്തിനാ ഈ ലോകത്ത് സഹനം? ചോദ്യം അപ്രസക്തമാണ്. കാരണം എൻ്റെ ദൈവം സ്നേഹത്തിൻ്റെ ദൈവം തന്നെയാണ്, എൻ്റെ ദൈവം കരുണയുടെ സ്നേഹം തന്നെയാണ്. എൻ്റെ ദൈവം ഞാൻ സഹിക്കാൻ ഇഷ്ടപ്പെടുന്നേ ഇല്ല, ഞാൻ വേദനിക്കാൻ ഇഷ്ടപ്പെടുന്നേ ഇല്ല. കാരണം എൻ്റെ പാപത്തിൻ്റെ ഫലമായി വരുത്തി വച്ചിരിക്കുന്ന ഈ ഭയങ്കരമായ വേദന അത് സ്വയം ഏറ്റെടുത്ത് കുരിശിൽ സ്വയം വഹിച്ചവനാ. പിന്നെ എന്താ കർത്താവ് ഇഷ്ടപ്പെടുന്നത്? നീ വേദനിക്കുമ്പോ പിതാവിന്റെ ഹിതമനുസരിച്ച് നീ വേദനയെ കൈക്കൊള്ളാൻ നീ തയ്യാറാവും. അതാണ് കർത്താവിന്റെ അഭിലാഷം. പിതാവിന്റെ ഹിതമനുസരിച്ച്, എന്താ പിതാവിന്റെ ഹിതം? തന്റെ അരുമ പുത്രന്റെ കൂടെ നിൽക്കണം, തന്റെ അരുമവന്റെ പുത്രനോട് ചേർന്ന് നിൽക്കണം, തന്റെ അരുമപുത്രന്റെ വേദനയിൽ പൊളയുന്ന സാഹചര്യങ്ങളോട് നീ ചേർന്ന് നിൽക്കണം, തന്റെ അരുമപുത്രന്റെ ശരീരത്തിനുരുകിയ തിരുരക്തത്തോട് നീ ചേർന്ന് നിൽക്കണം, ആ ശിരസിനർപ്പിക്കപ്പെട്ട മുൾമുടിയോട് ചേർന്ന് നിൽക്കണം. നിന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടത് അതാണ്. നിനക്ക് വേണ്ടി രക്തം ചിന്തി ശരീരം ചിതറി അടിയേറ്റ് തകർന്ന് തളർന്ന് വീഴുന്നവൻ ആരാണ്? ആരാണവൻ? മനുഷ്യപുത്രൻ. ഈശോ തന്നെ പറഞ്ഞില്ലേ, മനുഷ്യപുത്രൻ? ഈശോ സ്വന്തമായിട്ട് ഇഷ്ടമുള്ള ഏറ്റവും ഇഷ്ടമുള്ള പേര് മനുഷ്യപുത്രൻ എന്നായിരുന്നു. ഏതാണ്ട് 90-ലധികം പ്രാവശ്യം തന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യപുത്രൻ. മൂന്നർത്ഥത്തിലാണ് പറഞ്ഞത്. ഒന്ന്, മനുഷ്യപുത്രൻ ദാനിയേലിന്റെ പുസ്തകത്തിന്റെ 7-ാം അധ്യായത്തിൽ 13-14 വാക്യങ്ങളിൽ പറയുന്ന മനുഷ്യപുത്രൻ തന്നെയാണ്. മനുഷ്യപുത്രനെ പോലെയുള്ളവൻ ഞാൻ കണ്ടു എന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ദാനിയേലിന്റെ പുസ്തകത്ത് വായിച്ചു നോക്കി, ആ മനുഷ്യപുത്രൻ താൻ തന്നെയാണെന്ന് പറഞ്ഞ് മനുഷ്യപുത്രൻ എങ്ങനെ വന്ന ബേത്ലഹേമിൽ നിസ്സഹായനായി, ആരുമില്ലാത്തവനായി, പാവപ്പെട്ടവനായി, ഒരു തുണയുമില്ലാത്തവനായി നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരികയും നമ്മുടെ ഇടയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ദൈവരാജ്യം പ്രഘോഷിക്കുകയും അത് ശക്തമായി പ്രഘോഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കർത്താവ് തന്നെ പറഞ്ഞു, ദൈവരാജ്യം വരുമ്പോൾ
മരിക്കയില്ലാത്ത ചില ആളുകൾ ഇവിടെ നിൽപ്പുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയും. ഇത് വായിച്ചു പല ആതെന്തൊരു കളിയാ, അപ്പൊ അവരെങ്ങനെ ലോകാവസാനം കർത്താവിന്റെ യുഗാന്ത്യത്തിൽ ലോകാവസാനം ഇവിടെ നിൽക്കുവോ എന്ന് ചോദിച്ചു. ചിലരുടെ സംശയം ചോദിച്ചിട്ടുണ്ട്, സഹോദര അതിന്റെ അർത്ഥമീനാ ദൈവരാജ്യം ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഈശോ നിശേര മരണത്തിലും ഉത്ഥാനത്തിലുമാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ പീനാനുഭവത്തിലും എൻ്റെ മരണത്തിലും എൻ്റെ ഉത്ഥാനത്തിലും സാക്ഷി വഹിക്കുന്ന ആളുകൾ ഇവിടെ നിൽപ്പുണ്ട്. തൻ്റെ മക്കളെ കുറിച്ചായി പറഞ്ഞത്, ശിഷ്യന്മാരെ കുറിച്ചാണ്. അതാ മനുഷ്യപുത്രൻ കടന്നു വന്നത് സഹിക്കാൻ വേണ്ടിയാ. സഹനത്തിൻ്റെ മനുഷ്യപുത്രനും മരണത്തിൻ്റെ മനുഷ്യപുത്രനുമാണ്. അതായത് യേശയ്യാരുടെ പുസ്തകത്തിൻ്റെ 52-51 അധ്യായങ്ങൾ ഇപ്പോഴേ വായിച്ചു വെച്ചു. വലിയാഴ്ച തുടർച്ചയായിട്ട് വരുന്ന ഭാഗങ്ങളാണ്. ഒന്നുകൂടി ഞാൻ പറയുകയാണ്, യേശയ്യായുടെ ഗ്രന്ഥത്തിൻ്റെ 52-53 അധ്യായങ്ങൾ നിങ്ങൾ നിരന്തരമായി വരിയാഴ്ചയിൽ എല്ലാ കുർബാനയിലും കേൾക്കും. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ കൊലക്കളത്തിലേക്ക് അവൻ കൊണ്ടുപോകപ്പെട്ടു. നമ്മുടെ പാപങ്ങളാണ് ചുമന്നത്, നമ്മുടെ രോഗങ്ങളാണ് വഹിച്ചത്, അവൻ്റെ മേലെ ശിക്ഷ നമുക്ക് രക്ഷ നൽകി എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ എടുത്ത് വായിച്ച് ധ്യാനിച്ചു നോക്കാം. അതാണ് മനുഷ്യപുത്രൻ. പക്ഷേ മറ്റൊരു മനുഷ്യപുത്രനുണ്ട്. കർത്താവ് പറഞ്ഞു, ആ കയ്യേപ്പാ ചോദിച്ചു, നീ വാഴ്ത്തപ്പെട്ടവനെ പുത്രനാണോ എന്ന്. നോക്കുക, ആ ചോദ്യം എവിടെയാണ്? തന്റെ തലയ്ക്ക് മൂലെ മരണത്തിന്റെ ഖഡ്ഗം, ആ മരണത്തിന് വാള് തൂങ്ങി നിൽക്കുമ്പോഴാണ് ഈശോ ചോദിക്കുന്നത്, ഈ അധികാരി ചോദിക്കുന്നത്, നീ വാഴ്ത്തപ്പെട്ടവനെ പുത്രനാണോ എന്ന്. ആകുന്നു എന്നത് മാത്രമല്ല പറഞ്ഞത്, മനുഷ്യപുത്രൻ ശക്തിയുടെ വാനമേഘങ്ങളിൽ കടന്നു വരുന്നത് നീ കാണും. വിശ്വസിക്കുന്നു അത്. പലോസ്മിയ തസ്മിയ്ക്കാക്കുന്ന ലേഖനത്തെ എടുത്തു പറഞ്ഞും ദൈവത്തിന്റെ ആജ്ഞാസ്വരം കേൾക്കുകയും പ്രധാന മലഹാര കാഹളം ഉയരുകയും ചെയ്യുക, മനുഷ്യപുത്രൻ വാനമേഘങ്ങളിൽ പെട്ടിരുന്നാകും. അപ്പോൾ മരിച്ചിരിക്കുന്ന ആളുകൾ ജീവിച്ചിരിക്കുന്നവരാ നാം മരിച്ചു മുമ്പ് കടക്കുകയില്ല. നാമോ കർത്താവിലേക്ക് എടുക്കപ്പെടും, നാം എന്നും കർത്താവിൻ്റെ കൂടെ ആയിരിക്കുകയും ചെയ്യും. ഈ വാക്കുകളിൽ പരസ്പരം ആശ്വസിപ്പിക്കുന്നുവെന്ന് മൃതസംസ്കാര വേളയിൽ വായിക്കുന്ന ഭാഗം ഓർക്കുന്ന നല്ലതാണ്. അതാണ് മനുഷ്യപുത്രൻ, മഹത്വത്തിൻ്റെ മനുഷ്യപുത്രൻ. നമ്മൾ വിശ്വസിക്കുക എന്താണ്? അതിനൊന്നും ചേർത്ത് നിർത്തുമ്പോഴാണ് ഇന്നത്തെ സഹനത്തിന് അർത്ഥമുണ്ടാകുന്നത്. ആ മഹത്വത്തിൻ്റെ വരവിൽ ഞാൻ അനുഭവിച്ച പീഡകൾ എൻ്റെ കർത്താവിന് കുരിശൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഞാൻ മഹത്വീകരിക്കപ്പെടുകയാണ്. നമുക്ക് എണീക്കാം, ബലിയർപ്പണത്തിലേക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ചിന്തകൾ മനസ്സിലെ ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഹൃദയത്തെ ഭരിക്കട്ടെ. ഇന്നത്തെ വിഷയം സഹനമാണ്. ഏതെല്ലാം വിധത്തിൽ സഹനമില്ലാതെ കടന്നു പോകാൻ പറ്റില്ല ഓരോ വ്യക്തിക്കും. അത് മാനസികമായ സഹനമാകാം, ശാരീരികമായ സഹനമാകാം, വിശ്വാസത്തിൻ്റെ പേരുള്ള സഹനമാകാം, അധികാരികളുടെ സമ്മർദ്ദം കൊണ്ടാകാം. എന്ത് തത്വത്തിൽ സഹനമായ ശ്രീ കർത്താവെ, സത്യം ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് നീ ഞങ്ങളെ സത്യത്തിനനുസൃതമായി വ്യാപരിക്കാൻ ശക്തി നൽകണമേ എന്ന അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം.